function x square minus 2x plus 3 divided by x square minus 2x minus 8. Range of the function. Okay, രണ്ട് രീതിയിലും ചെയ്യാം. അല്ലേ ഈ question രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. Y is equal to വെച്ചിട്ട് ചെയ്യാം. Okay, ആദ്യം ഡൊമെയ്ൻ എന്താന്ന് പറഞ്ഞു ഇതിന്റെ ഡൊമെയ്ൻ എന്താണ്? R minus minus 2 ഉം minus 2 ആണോ? Minus 2 ഉം 4 ഉം ശരിയല്ലേ? Minus 2 ഉം 4 ഉം ഇതിന്റെ വാല്യൂ എന്താ വരാൻ പോണത്? ഡിനോമിനേറ്റർ എന്താ വേണം? 0 വരും. ബും, അത് മൈനസ് 2 ഉം 4 ഉം ഇത് എടുക്കാൻ പാടില്ല. ഫംഗ്ഷൻ പ്രശ്നമാണ്, ബുദ്ധിമുട്ടാവും. അപ്പൊ ഇതിനെ നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാം. രണ്ട് മെത്തേഡ് ഇതിൽ വർക്ക് ആവും. വൈ ഇസ് ഈക്വൽ ടു എക്സ്, ഇതൊക്കെ ഈ ടീച്ചർ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 8. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് സ്ക്വയർഡ് വൈ മൈനസ് 2xy മൈനസ് 8y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് 1 പ്ലസ് എക്സ് ഇൻറ്റു 2 മൈനസ് 2y പ്ലസ് സോറി മൈനസ് 3 മൈനസ് 8y ഇസ് ഈക്വൽ ടു 0. കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി ഇതിന്റെ ഡിസ്ക്രിമിനന്റ് രണ്ട് കണ്ടീഷനാണ് വരാൻ പോണത്. എന്താണ് ഡിസ്ക്രിമിനന്റ്? ഗ്രേഡർ ആണോ ഈക്വൽ ടു 0, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്താ പാടില്ല, 0 ആവാൻ പാടില്ല. ഞാൻ ഫുൾ ക്വാഡ്രാറ്റിക് ഫോർമുല എഴുതുന്നില്ല. അതിന്ന് വരുന്ന രണ്ട് കണ്ടീഷൻസ് എന്തായിരിക്കും? ഡിനോമിനേറ്റർ വരാൻ പോണത് എ ആയിരിക്കും, പിന്നെ റൂട്ടിനുള്ളിൽ വരാൻ പോണതായിരിക്കും ഡിസ്ക്രിമിനന്റ് ആയിരിക്കും. അപ്പൊ വൈ നോട്ട് ഈക്വൽ ടു 1. ഓക്കെ, വൈ നോട്ട് ഈക്വൽ ടു 1 എന്താ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റിയിലാണ് വൈ വാല്യൂ 1 ആവാൻ പോണത്. അപ്പൊ വൈ നോട്ട് ഈക്വൽ ടു 1 ഉം കിട്ടി. 2 മൈനസ് 2y ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു വൈ മൈനസ് 1 ഇൻറ്റു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കുഴപ്പമുണ്ടോ? അപ്പൊ വൈ മൈനസ് 1 പുറത്ത് കൊടുത്തു. വൈ മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 പ്ലസ് 3 പ്ലസ് 8y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. വൈ മൈനസ് 1 ഇൻറ്റു 8y സോറി 9y പ്ലസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഇതിന് എന്താ കിട്ടാൻ പോണത്? എന്താ കിട്ടാൻ പോണത്? മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 2/9 യൂണിയൻ 1 ടു ഇൻഫിനിറ്റി. എത്ര പേർക്ക് ഇത് എക്സാക്ട്ലി ഇത് കിട്ടി? എന്ത് വേണമെങ്കിൽ ചെയ്യാം. മരോണ എങ്ങനെ? എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 8 നോക്കിക്കൊണ്ട് പറയാം. എന്തായിരിക്കും ഈ സംഭവം വരുന്നുണ്ടാവുക? എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 8 പിന്നെ പ്ലസ് എന്താ വരാൻ പോണേ? 11 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 8. 11 അല്ലേ? അപ്പൊ ഇത് 1 പ്ലസ് 11 ബൈ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 8. ഇനി എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 8 എങ്ങനെയായിരിക്കും ഡൊമൈൻ? മൈനസ് ഡി ബൈ 4 ടു ഇൻഫിനിറ്റി. മൈനസ് ഡി ബൈ 4 എന്ന് പറയുമ്പോ മൈനസ് ഡി എന്ന് പറഞ്ഞ സാധനം ബി സ്ക്വയർ, ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 മൈനസ് 4 എ സി 36. ഓക്കെ, മൈനസ് ഡി ബൈ 4 എന്ന് പറയുമ്പോൾ മൈനസ് 36 ബൈ 4 മൈനസ് 9 അല്ലേ? മൈനസ് 9 ടു ഇൻഫിനിറ്റി മൈനസ് 9 ടു ഇൻഫിനിറ്റി. ഇനി ഇതിനെ 11 കൊണ്ട് സോറി ഇതിനെ റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താ വരാൻ പോണത്? 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 8 ഇതിന്റെ റെസിപ്രോക്കൽ എന്താ വരാൻ പോണേ? 0 ടു മൈനസ് 1 ബൈ 9 ആണോ? അല്ല, 0 ടു മൈനസ് 1 ബൈ 9 അല്ല, 0 ടു മൈനസ് 1 ബൈ 9 ആണോ വരിക? അല്ല, നോക്ക്, മൈനസ് 9 മുതൽ ഇൻഫിനിറ്റി വരെ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? മൈനസ് 9 ഉണ്ട് ഇവിടെ, എവിടെ ഉണ്ട്? 0 ഇവിടെ ഉണ്ട്, ഇൻഫിനിറ്റി ഉണ്ട്. ഓക്കെ, ഇവിടെ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള നമ്പറുകളുടെ റെസിപ്രോക്കൽ ഓൾറെഡി എന്തായി ഉണ്ടാവും? 0 ടു ഇൻഫിനിറ്റി ആയിട്ടുണ്ടാവും. മൈനസ് 9 മുതൽ 0 വരെയുള്ള നമ്പറുകളുടെ റെസിപ്രോക്കൽ എന്തായിട്ടുണ്ടാവും? മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1 ബൈ 9 ആയിട്ടുണ്ടാവും. ഇതിന്റെയും ഇതിന്റെയും യൂണിയൻ ആയിരിക്കും ആൻസർ. ഓക്കെ, മനസ്സിലാവണില്ലേ? സൈൻ തീറ്റ ബിലോങ്സ് ടു മൈനസ് 1 ടു 1. സൈൻ തീറ്റയുടെ റേഞ്ച് ഇതാണെന്ന് അറിയാം. അപ്പോ കൊസീക് തീറ്റയുടെ റേഞ്ച് എന്താ വരിക? നിങ്ങളത് തൊണ്ട തൊണ്ട പിഴിഞ്ഞിരിക്കുകയാണോ ചെയ്യണേ? മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1 യൂണിയൻ 1 ടു ഇൻഫിനിറ്റി, അഥവാ R മൈനസ് മൈനസ് 1 ടു 1 ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണ് കാണാണ്ട്.
അതോ ഇത് കണ്ടു? ഇത് കണ്ടിട്ടില്ല, ഇതൊന്നും കണ്ടിട്ടില്ലേ? ഓക്കെ, സൈൻ തീറ്റ ബിലോങ്സ് ടു മൈനസ് വൺ ടു വൺ, അതിന്റെ റെസിപ്രോക്കൽ എങ്ങനെ ഇങ്ങനെ വന്നത്? എങ്ങനെയാ റെസിപ്രോക്കൽ വന്നതെന്ന് നോക്ക്. നമ്പർ ലൈൻ എടുക്കാം, മൈനസ് വൺ ഉണ്ട്, സീറോ ഉണ്ട്, വൺ ഉണ്ട്. സീറോ മുതൽ വൺ വരെയുള്ള നമ്പറുകളുടെ റെസിപ്രോക്കൽ എവിടെ ഉണ്ടാവുക? സീറോ മുതൽ വൺ വരെയുള്ള നമ്പർ എന്ന് പറയുന്നതാ പോസിറ്റീവ് നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ വൺ. അതിന്റെ റെസിപ്രോക്കൽ ഇപ്പുറത്താണ് ഉണ്ടാവുക, വൺ ടു ഇൻഫിനിറ്റിയിലാണ് ഉണ്ടാവുക. മൈനസ് വൺ മുതൽ സീറോ വരെയുള്ള നമ്പറുകളുടെ റെസിപ്രോക്കൽ എന്തിലുണ്ടാവുക? നെഗറ്റീവ് നമ്പർ ബിറ്റ്വീൻ മൈനസ് വൺ ആൻഡ് സീറോ, എന്തായിരിക്കും അതിന്റെ റെസിപ്രോക്കല്? പറയേ, ഇതിവിടെയാണ് ഉണ്ടാവുക. അങ്ങനെ അല്ലേ? വൺ ബൈ എക്സിന്റെ ഗ്രാഫ് ഒന്ന് നോക്കണേ. വൺ ബൈ എക്സിന്റെ ഗ്രാഫ് ഇതാ, ഇതാണ് വൺ ബൈ എക്സിന്റെ ഗ്രാഫ്. ഇതാണ് ഇവിടെ എവിടെയാണ് എന്തുള്ളത്? വൺ ഉള്ളത്. അതിന് കറസ്പോണ്ടിങ് ആണ് എന്ത്? വൺ ഉള്ളത്. ശ്രദ്ധിച്ചോ, സീറോ മുതൽ വൺ വരെയുള്ള റെസിപ്രോക്കൽ വൺ ടു ഇൻഫിനിറ്റിയിലെ കിടക്കണ കണ്ടോ? ആണോ? സീറോ മുതൽ വൺ വരെയുള്ള എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് വൈ വാല്യൂ ഇവിടെ വൺ ടു ഇൻഫിനിറ്റിയിലാ. വൺ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എക്സ് വാല്യൂവിന്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂ എന്താണ്? സീറോ ടു വണ്ണിലുമാണ്. മനസ്സിലായോ? സീറോ ടു വൺ വരെയുള്ള നമ്പറുകളുടെ റെസിപ്രോക്കൽ എന്തിലുണ്ടാവാ? സീറോ മുതൽ വൺ വരെയുള്ള നമ്പറുകളുടെ റെസിപ്രോക്കൽ എന്തിലുണ്ടാവും? പറയേ. വൺ ടു ഇൻഫിനിറ്റി. വൺ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള നമ്പറുകളുടെ റെസിപ്രോക്കൽ എന്തിലുണ്ടാവാ? ഇത് നിങ്ങൾ ഇന്നാണോ ആദ്യമായിട്ട് മനസ്സിലാക്കണേ? ആദ്യമായിട്ട് ഇന്നാണോ മനസ്സിലാക്കുന്നേ? ആണ്. ഇരിക്കി, ഞാൻ എന്താ പറയാ. ശരി, ഇവിടെ മൈനസ് വൺ വരുമ്പോ ഇവിടെ കറസ്പോണ്ടിങ് മൈനസ് വൺ ഉണ്ട്. മൈനസ് വൺ മുതൽ സീറോ വരെയുള്ള നമ്പറുകളുടെ റെസിപ്രോക്കൽ മൈനസ് വണ്ണിനും താഴെയാണ്, അതായത് മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ ആണ്. അതേപോലെ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ വരെയുള്ള നമ്പറുകളുടെ റെസിപ്രോക്കൽ എവിടെ ഉണ്ടാവാം? സീറോ ടു അല്ലെ, മൈനസ് വൺ ടു സീറോ. ഇവിടെ കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ മൈനസ് ടു മുതൽ ടു വരെയുള്ള നമ്പറുകളുടെ റെസിപ്രോക്കൽ എവിടെ ഉണ്ടാവാം? മൈനസ് ടു മുതൽ ടു വരെയുള്ള നമ്പറുകളുടെ റെസിപ്രോക്കൽ മൈനസ് ഹാഫ് ടു ഹാഫ് ആണോ? മൈനസ് ഹാഫ് ടു ഹാഫ് ആണോ? അല്ല. എങ്ങനെയാ മൈനസ് ടു മുതൽ ടു വരെയുള്ള നമ്പറുകളുടെ റെസിപ്രോക്കൽ? സീറോ മുതൽ ടു വരെയുള്ള നമ്പറുകളുടെ റെസിപ്രോക്കൽ എന്തിൽക്ക് മാപ്പ് ചെയ്യാൻ പോണേ? വൺ ബൈ ടു ടു ഇൻഫിനിറ്റി. മൈനസ് ടു മുതൽ സീറോ വരെയുള്ള നമ്പറുകളുടെ റെസിപ്രോക്കൽ എന്തിൽക്ക പോകാൻ പോണേ? മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ ബൈ ടു. ഇപ്പോഴും അറിയില്ല. അപ്പൊ നിങ്ങൾ സൈൻ തീറ്റയുടെ റേഞ്ച് മൈനസ് വൺ ടു വൺ, കോസിക് തീറ്റ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ യൂണിയൻ വൺ ടു ഇൻഫിനിറ്റി എവിടെ നിന്ന് കിട്ടിയേ? അങ്ങനെ പഠിച്ചില്ല. ശരി, ഓക്കെ, ഫൈൻ, പ്രശ്നമില്ല, പ്രശ്നമില്ല. ശരി, അപ്പൊ പറഞ്ഞു വരുന്നത് ഇതാണ്, മൈനസ് നയൻ ടു ഇൻഫിനിറ്റിയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഫോർമുല ഉപയോഗിച്ചപ്പോ മൈനസ് ഡി ബൈ ഫോർ എന്താ വന്നത്? മൈനസ് നയൻ ടു ഇൻഫിനിറ്റി. മൈനസ് നയൻ ടു ഇൻഫിനിറ്റി വരെയുള്ള നമ്പറുകളുടെ റെസിപ്രോക്കല് സീറോ ടു മൈനസ് വൺ ബൈ നയൻ അല്ല. എങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക? എന്താ കാരണം മനസ്സിലായില്ലേ? ഈ സാധനം വരയ്ക്കുമ്പോ അതിനിടയിൽ ഒരു ബ്രേക്ക് വരുന്നുണ്ട്. എന്തിന്റെ? വൺ ബൈ എക്സിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോ അതിലെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബ്രേക്ക് വരുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോ സീറോ ടു ഇൻഫിനിറ്റി വരെയുള്ള നമ്പറുകളുടെ റെസിപ്രോക്കൽ എന്തായിരിക്കും? സീറോ ടു ഇൻഫിനിറ്റി ആയിരിക്കും. എല്ലാ പോസിറ്റീവ് നമ്പർ എടുത്താൽ അതിന്റെ റെസിപ്രോക്കലുകൾ എന്തായിരിക്കും? എല്ലാ പോസിറ്റീവ് നമ്പറുകളും. മൈനസ് നയൻ മുതൽ സീറോ വരെയുള്ള നമ്പറുകളുടെ റെസിപ്രോക്കൽ എന്തിലുണ്ടാവാ? മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ ബൈ നയൻ. ഇതല്ല നമ്മുടെ എന്ത്? ഈ സാധനം അല്ല നമ്മുടെ എഫ് എക്സ്. ഈ എഫ് എക്സ് കിട്ടണമെങ്കിൽ ഇതിനെ ലെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വൺ അറിയാം. അപ്പൊ ലെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത കിട്ടിയ സാധനം ഇൻറ്റു ലെവൻ ചെയ്താൽ ഈ സാധനം എന്തിലുണ്ടാവാന്ന് പറഞ്ഞേ? ആ പറയും, മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് ലെവൻ ബൈ നയൻ യൂണിയൻ സീറോ ടു ഇൻഫിനിറ്റി. ശരിയല്ലേ? ആണോ? ഇനി വൺ ആഡ് ചെയ്യണം. വൺ ആഡ് ചെയ്യുമ്പോൾ എന്തിലേക്ക് പോകാൻ പോണത്? മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് ടു ബൈ നയൻ യൂണിയൻ വൺ ടു ഇൻഫിനിറ്റി. ഇതല്ലേ നമ്മുടെ ആൻസർ? ഇവിടെ കിട്ടിയോ?